നമസ്കാരം പ്രധാനമന്ത്രി ഇപ്പോൾ ഒരു പ്രസ്താവന നടത്തുകയാണ് ഗുജറാത്തിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്താണ് ഈ പ്രസ്താവന നടത്തുന്നത് ഈ എട്ട് വർഷക്കാലം പ്രധാനമന്ത്രിയുടെ സേവനത്തിൻ്റെ ഇടയിൽ ഇതുവരെയും ഒരു പൗരനോ അതുപോലെ തന്നെ താൻ ഒരു പൗരൻ തല താഴ്ത്തേണ്ട ഒരു ഗതിയോ ഇന്ത്യയ്ക്ക് തല ഒരു ഗതിയോ താൻ ഉണ്ടാക്കിയിട്ടില്ല ഈ എട്ട് വർഷ ഭരണകാലത്തു നിന്നാണ് മന്ത്രിയുടെ ഈ പ്രസ്താവന അത് തികച്ചും ശരിയായിട്ടുള്ളൊരു കാര്യമാണ് എട്ട് വർഷക്കാലം ഇന്ത്യയെ എത്രത്തോളം വികസനത്തിലേക്ക് പ്രധാനമന്ത്രി കൊണ്ടെത്തിച്ചുവെന്ന് നമുക്ക് ചുമ്മാ ഒന്ന് നോക്കിയാൽ തന്നെ കണ്ടെത്താൻ സാധിക്കും ഡിജിറ്റൽ മണി ഉൾപ്പെടെ പല കാരണ കാര്യങ്ങളും ഇന്ത്യ ആദ്യം വിസമ്മതിച്ച പല കാര്യങ്ങളും പലരും പല രീതിയിലും പല കാര്യങ്ങളും അടിച്ചമർത്താൻ ശ്രമിക്കുകയുണ്ടായി ഇത് നടക്കില്ല ഇത് സാധ്യമാവില്ല ഇതൊന്നും നടക്കില്ല എന്നല്ല പക്ഷേ പ്രധാനമന്ത്രി ചെയ്ത കാര്യങ്ങൾ ഇന്നെല്ലാ പേരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ മണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് പ്ര എല്ലായിടത്തും സുലഭമാണ് പ്രധാനമന്ത്രി പറയുകയാണ് കോവിഡ് എന്ന മഹാമാരി ഈ ഇന്ത്യയിലേക്ക് ആഞ്ഞടിച്ചപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് ഭക്ഷണവും അതുപോലെ തന്നെ ആശുപത്രി സൗകര്യങ്ങളും ഒരുക്കി ഈ സർക്കാർ എല്ലാവരോടൊപ്പം നിൽക്കുകയുണ്ടായി എത്ര വികസനമാണ് പ്രധാനമന്ത്രി ഈ സമയത്തുണ്ടാക്കിയത് എതിർക്കുന്നവർ പലരുണ്ടെങ്കിലും എതിർക്കുന്നവർ പോലും അതിൻ്റെ സുഖ സൗകര്യങ്ങൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പല രീതിയിലും പ്രധാനമന്ത്രിയുടെ വികസനങ്ങൾ ശരിയല്ല ഇതൊന്നും നടക്കില്ല നടക്കാൻ പോകുന്നില്ല എന്നെല്ലാം പറയുകയുണ്ടായി പക്ഷേ ഇന്ന് അതെല്ലാം വലിയൊരു മാറ്റം ഇന്ത്യയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ജനതയെ ഇന്ന് ലോകം ഉറ്റുനോക്കുകയാണ് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ രാജ്യം പ്രധാനമന്ത്രിയുടെ കീഴിൽ സുരക്ഷിതമാണ് ഗുജറാത്തിൽ പ്രധാനമന്ത്രി ഇതുപോലെ ഈ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ വൻ ജനാവലിയായിരുന്നു അവിടെ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയായിരുന്നു ആർക്കും ഈ ഒരു രാജ്യത്തിൻ്റെ പൗരനാണെന്ന് പറഞ്ഞ് തല താഴ്ത്തേണ്ട ഒരിക്കലും ഒരു ഗതികേടും പ്രധാനമന്ത്രിയുടെ ഈ എട്ട് വർഷ ഭരണകാലത്തിൽ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റും ഇതുവരെയും ഉണ്ടായിട്ടുമില്ല ഇതുപോലെ വൻ മാറ്റങ്ങളുണ്ടാകുന്ന വികസനങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതുപോലെ തന്നെ ഇന്ത്യ നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ സുരക്ഷിതമാണ് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്